Welcome back to another episode of our Great Indian Road Trip. And good morning from Manali. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കുഞ്ഞു ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോ ഞങ്ങൾ ഇന്ന് രാത്രിയാണ് അവിടെ എത്തിയത്. 8 മണിയൊക്കെ ആയി. അപ്പോഴേക്കും തണുപ്പ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ രാത്രി ആയപ്പോഴേക്കും ഉറങ്ങാനൊന്നും പറ്റില്ല, ഫുള്ള് അലമ്പായി. അവസാനം പിന്നെ എങ്ങനെ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നല്ലേ. ഓക്കെ, അപ്പൊ ഭയങ്കര തണുപ്പാണ് സംഭവമൊക്കെ, പക്ഷെ കുഴപ്പമില്ലായിരുന്നല്ലോ. സ്റ്റേ ഒക്കെ നല്ല സ്റ്റേ ആയിരുന്നു. എന്നല്ലേ നല്ല മഞ്ഞുള്ള സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ സൊളാങ്കാലിയിലാണ്. ഇവിടുന്ന് നമ്മള് അട്ടൺ ടണലിന്റെ അങ്ങോട്ടാണ് പോണേ. ഓപ്പൺ ആണ് ഇപ്പോ. അപ്പൊ അട്ടണ്ണൽ കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ. നമുക്ക് മറ്റേ രണ്ട് സൈഡിലും മഞ്ഞ് നടുക്ക് റോഡ് ആ സ്ഥാനമാണ് വേണ്ടത് അല്ലേ. ഫൈനലി നമ്മൾ അതിന്റെ അടുത്തേക്കൊക്കെ എത്തി തുടങ്ങി. ഇനി അടിപൊളി റോഡാണെന്ന് പറയുന്നത്. ബാക്കി നമുക്ക് വൺ ഡേയിൽ ഫുൾ കാണാം. സോ നമ്മൾ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റിയിലാണ് ഇപ്പോൾ. ഇവിടെ ആക്ച്വലി നമ്മൾ അട്ടൽ ടണൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ക്യൂ ഒക്കെ നിന്നിട്ടാണ് പോണേ. അപ്പം നേരത്തെ വരുന്നാൽ നേരത്തെ കയറാം. പിന്നെ അത് കൂടാതെ കുറേ പേര് സ്പെഷ്യൽ റെക്കമെൻഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി പോകേണ്ട ഇടയിൽ കൂടെ. അപ്പം അതിലും വലിയ ബ്ലോക്കാണ്. സോ അപ്പോഴൊക്കെ ഞാനും ആളും ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ കൂടെ വന്നു പോകും. This is what the reality happens. കൈ വേണ്ടിക്കണ്ട. അത് കാണുന്ന ഭംഗി മാത്രല്ല, ഇത്തിരി കഷ്ടപ്പാടുണ്ട് നമുക്ക് ഇവിടെ അല്ലേ. ചുമന്നോയാ. ഫൈനലി നമ്മള് അട്ടൽ ടണലെത്തി. സന്തോഷ പ്രകടനം വരുന്നത്. ഓ, മലയുടെ ഇടയിൽ കൂടി ഇങ്ങനെയുള്ള പോണേ. സോ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, കാരണം അട്ടൽ ടണലിൽ കയറണമെങ്കിൽ രാവിലെ വന്നെന്ന് പറഞ്ഞിട്ട്. ഇപ്പം എത്ര, 12:30 അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്ത് രസമാണെന്ന് പറഞ്ഞ സ്ഥലം കാണാൻ. നമ്മളിവിടെ കയറിയില്ലായിരുന്നെങ്കിൽ മേജർ മിസ്സിങ് ആയിപ്പോയേനെ. കുറേ നേരം ഇങ്ങനെ ബ്ലോക്കിൽ വന്നപ്പോൾ പോകണ്ട പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ഇന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് പോകുന്നെങ്കിലും വേർത്ത് ആയിരുന്നു വെയിറ്റിംഗ്. അത്ര അടിപൊളിയാണ് കാണേ. വേണം.
സോ നമ്മള് ഇവിടെ ഭയങ്കര വെയിലോ അതുകൊണ്ട് കണ്ണു തുറക്കാൻ പറ്റില്ല. ഞാൻ കണ്ണുകൾ എടുക്കാൻ പറഞ്ഞേ, അനു എടുക്കാൻ പോയൊക്കെയാണ്. ഞാൻ അനു മാച്ച ഇപ്പോ അനു വരുമ്പോ കാണിച്ച നോക്ക്. ശരിക്കും എനിക്ക് മണാലിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലമാണ്. കാരണം ശരിക്കും എവിടെ നോക്കിയാലും നല്ല രസമാണ് കാണാൻ. എന്നിട്ട് മണാലി ഭയങ്കര ഓവർ ക്രൗഡഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നോക്കാൻ പറ്റില്ല, കണ്ണു വെച്ച് സംസാരിക്കട്ടെ. നാളത്തേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരുന്ന അതായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഓൾറെഡി ഇഗ്ലൂ ഒക്കെ കണ്ടായിരുന്നു. ഇനിയിപ്പോ ഇൻട്രസ്റ്റ് കുറഞ്ഞു. നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു സാധനം പെട്ടെന്ന് കണ്ട്. अरे बेचारा तू कौन है, किसके लिए आया मेरे घर पे? തുമാരാ ബീവിടാ. അങ്ങനെടാ, ശരി. ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാ ബീവിയായ. ലാസ്റ്റ് ഇയർ ബീവിയല്ലേ? സിംഗിൾ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സിംഗിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പഴേ ട്രാവൽ ചെയ്തോളൂ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആലപ്പഴും കൂടി ഉണ്ടാവും അല്ലേ? ഒഴിവാക്കാൻ പറ്റാത്ത ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ പെട്ടുപോളിയാ. സോ ഇവിടെ ഒരു സ്നോ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ ഇവര് കൊറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ജഗ്, ഒരു മുയല്, ഒരു സിംഹം, തൊട്ടൊക്കെ അടർത്തി എടുക്കാൻ പറ്റും. ആ ഇത് ഇവര് ഇടക്കിടക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്യണ്ടു തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് സിസുന്ന് ഇറങ്ങാണ്. സിസു എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമുക്ക് ഇതുവരെ ട്രാവൽ ചെയ്തതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലമായിരുന്നു. ഫുള്ള് മഞ്ഞും നല്ല ഫ്രഷ്. ഇവിടെ ഈ പ്ലേസിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ട്രാവൽ ചെയ്യുന്ന റോഡാണ് അല്ലേ. അപ്പുറത്തും ഫുള്ള് മഞ്ഞായിട്ട് അല്ലേ, എന്ത് രസമാണ്. ഞങ്ങൾ എന്തായാലും ലേലഡാക്ക് പോയിരിക്കും അല്ലെ. ഇങ്ങനെ സംഭവം നമ്മൾ എന്തായാലും അടുത്ത് ബൈക്ക് എടുത്ത് പോവാം. മഞ്ഞ് കട്ട പിടിച്ചിരിക്ക. സോ ഫ്രോസൺ റിവറിന് അങ്ങോട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇവര് ഡ്രൈവർ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് അപ്പൊ തന്നെ വണ്ടിയിൽ കേറിയുള്ളൂ. ബട്ട് അപ്പോഴേക്കും പോലീസ് വന്നിട്ട് നമ്മളുടെ ആർ സി ബുക്ക് ഒക്കെ എടുത്തിട്ട് പോയി. അതേ നമ്മ തിരിച്ചിറങ്ങുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുക, നിങ്ങളുടെ ആർ സി ബുക്ക് വാങ്ങിക്കപ്പെടില്ലേ? ഇത് എല്ലാവരും അറിഞ്ഞിട്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു കെ രജിസ്ട്രേഷൻ വണ്ടി വിത്ത് സ്റ്റിക്കേഴ്സ്. മഴ പെയ്ത് ഒഴുകി 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 ഒഴുകി. സോ അനു അവിടെ ചെല്ലാൻ അടക്കാൻ വേണ്ടി പോവാണ്. സോ അനു അവിടെ ഫൈൻ അടക്കാൻ പോയൊക്കെ. നമ്മൾ ശരിക്കൊന്നും ചെയ്തില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഡ്രൈവേഴ്സ് അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത്ര ചെയ്തുള്ളൂ. അപ്പോഴേക്കും പുള്ളി വന്ന സീനാക്കി. അപ്പോ ഇതിലെ പറഞ്ഞവർ ശ്രദ്ധിക്കുക, വണ്ടി എവിടെയും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ഭയങ്കര പ്രശ്നമാണ്. ആൻഡ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇനി കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് കാണുമ്പോൾ. അപ്പൊ അതെ ഫൈൻ കിട്ടിയിട്ടുണ്ട്.
മലയാളികളൊക്കെ ഇഷ്ടമുള്ള ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുള്ളി 500 പറഞ്ഞോളൂ. സോ പക്ഷേ ഈ വ്യൂ ഒന്നും കിട്ടണില്ലല്ലോ. എന്തോരം ക്യാമറയിൽ എടുത്താലും ഇത് കണ്ണും കൊണ്ട് സത്യം എത്ര ക്യാമറയിൽ എടുത്തിട്ട് കാര്യമില്ല. എന്ത് ദിവസമാണ് ഞാൻ മഞ്ഞില്ലനോ എന്നിവിടെ ഇറക്കിയേക്ക്. Frozen ആയിട്ടുള്ള വാട്ടർഫോൾസ്. ഹൈ 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 പാരഗ്ലൈഡിംഗ് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബട്ട് ഇവിടെ ഭയങ്കര റേറ്റും ആണ്, കുറച്ച് സമയം നിർത്തുള്ളൂ. അപ്പൊ നമുക്ക് വേറെ നോക്കാം. നമുക്ക് സൺസെറ്റ് കിട്ടിയാ മതിയായിരുന്നല്ലേ. തള്ളിയിടോ, അങ്ങനെയൊക്കെ ഇടോ, നന്നായിട്ടോ ഇട്ടോ ഇട്ടോ. ഇത് അവിടെ നിന്നാണ് പാരാഗ്ലൈഡിങ് ചെയ്യണത്. ഇതിലെങ്ങനെ നടന്നു പോയിട്ട് എനിക്ക് എനിക്ക് ഏറ്റവും മോളിൽ നിന്ന് ചാടിയാ മതി. എന്താ ഞാൻ വരത്താൻ തരാം. നേരത്തെ അത്രയും മുന്നേ തിന്നിട്ട് ഇത്ര തണുപ്പുണ്ടായിരുന്നില്ല. ഇവിടെ ഭയങ്കര തണുപ്പാ, വിറക്കണ കാലൊക്കെ ഫ്രൂസ് ആയി പോണ പോലെ തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ട മറ്റു സ്ഥലത്താണ് ഇഷ്ടപ്പെട്ടത്, സിസ്കൂടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. ഇവിടെ എനിക്ക് കാറ്റും കൂടി അടിക്കണോണ്ടാന്ന് തോന്നുന്നു. എന്നെ ശരിയാവുള്ള കാറ്റും കൂടി അടിക്കണോണ്ടാന്ന് തോന്നണം, മനസ്സിലാവുള്ള നല്ല തണുപ്പ്. കാലൊക്കെ ഫ്രൂസ് ആയി, കൈയൊക്കെ ഫ്രൂസ് ആയി. ഇവിടെ നല്ല തണുപ്പായോണ്ട് നമ്മള് തിരിക്കുകയാണ്. ആൻഡ് മാളും ഒന്ന് തെന്നി അടിച്ച് വീടൊക്കെ ചെയ്തു. എല്ലാവരും ഓടിയൊന്നും എല്ലാവരും വീണു. അപ്പൊ നമ്മൾ താഴേക്ക് പോവാണ്. എന്റെ കാല് ഭയങ്കര വേദനയായിട്ട് മതിയും പോവാന്ന് പറഞ്ഞു. സോ നമ്മളോട് നേപ്പാളിന്റെ മണലിൽ വരുമ്പോ നല്ല നമ്മളെല്ലാരും കാണും. സോറി, നേപ്പാളല്ല, മണലിൽ വരുമ്പോ നമ്മളെല്ലാരും കാണാൻ വളരെ അടിപൊളിയായിട്ടുള്ള സ്നോയും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളിവിടെ ഇത്തിരി ഫീൽ ചെയ്യുമ്പോ ഇത്തിരി ഉള്ള നമുക്ക് കാര്യങ്ങൾ നേരത്തെ പോയി സ്നോ നിന്നോടത്തൊക്കെ അവിടെ വെയിലുണ്ടായിരുന്നു. വെയിലുള്ളതൊന്നും ഇഷ്യൂല്ല. സൺസെറ്റ് അടിപൊളിയായി. സോ ഈ ഫോണോട് കൂടി നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റില്ല, കാരണം കാലും കൈയും എല്ലാം മരയിച്ചിരിക്കുകയാണ്. അപ്പൊ ചൂട് കിട്ടാനായിട്ട് ഞങ്ങൾ ഒരു ചൂട് കോൺ കഴിക്കാന്ന് വിചാരിച്ച്. സ്ഥലങ്ങളും അടുത്ത വിശേഷങ്ങളും കാണാം. ബൈ ബൈ.